ഫിലിം ഗ്യാരേജിലേക്ക് മാരൻ സിനിമ പ്രേമികൾക്ക് സ്വാഗതം. 10 സിനിമകളുടെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമയാണ് ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി പരാജയമായി പോയ ആസിഫ് അലിയുടെ കുന്നൽദോ എന്ന സിനിമ. ചിത്രം സി കേരളത്തിലെ മാർച്ച് 12 ടെലിവിഷൻ സംപ്രേഷണം നടത്തുന്നുണ്ട്. അന്ന് ദിവസം രാവിലെ തന്നെ C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ചിത്രം ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ സിനിമ പാർവതിയുടെ വർത്തമാനം എന്ന സിനിമയാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയമായി പോയ സിനിമയാണ് വർത്തമാനം എന്ന സിനിമ. ചിത്രം മനോരമ മാക്സിലൂടെ മാർച്ച് 11 ഒ ടി ടി റിലീസ് ചെയ്യുമെന്നും ഇതിനോടകം തന്നെ കൺഫേം ചെയ്താണ്. ഈ ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്യുന്ന മൂന്നാമത്തെ മലയാളം സിനിമയും ഈ വർഷത്തെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ സൂപ്പർ ശരണ്യ എന്ന സിനിമയാണ്. അനുശ്വര രാജൻ, അർജുന അശോകൻ തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തിയ സൂപ്പർ ശരണ്യ ഈ ആഴ്ച മാർച്ച് 11 C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. ഈ ഒരു എന്റർടൈനർ സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും ലഭ്യമായത്. അടുത്തൊരു സിനിമ നാലാമത്തെ സിനിമ തെലുങ്ക് സിനിമയായ കില്ലാടി എന്ന സിനിമയാണ്. രവി തേജ നായകനായ സിനിമയിൽ അർജുൻ, ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്നുണ്ട്. ഡിസ്നി ഹോട്ട്സ്റ്റാർ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രം സിനിമ ഈ വരുന്ന മാർച്ച് 11 ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. അഞ്ചാമത്തെ ഒ ടി ടി റിലീസ് തമിഴിലും തെലുങ്കിലുമായിട്ട് ചിത്രീകരിച്ച ക്ലാപ്പ് എന്ന സിനിമയുടേതാണ്. ചിത്രം സോണി ലിവിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഈ ആഴ്ച മാർച്ച് 11 സോണി ലിവിലൂടെ സിനിമ പുറത്തു വരിക. ആറാമത്തെ ഒ ടി ടി റിലീസ് ഒരു തെലുങ്ക് സിനിമയുടേതാണ്. റൌഡി ബോയ്സ് എന്നാണ് സിനിമയുടെ പേര്. നേരത്തെ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലൊക്കെ എത്തിയ സിനിമയാണ് റൌഡി ബോയ്സ്. ചിത്രം C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ മാർച്ച് 11 ഒ ടി ടി റിലീസ് ചെയ്യുകയാണ്. അനുപമ പരമേശ്വരൻ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നുണ്ട്. ഏഴാമത്തെ ഒ ടി ടി റിലീസ് തമിഴിൽ നിന്നുള്ള ഒരു സൂപ്പർ താരത്തിൻ്റെ സിനിമയാണ് മാരൻ എന്നാണ് സിനിമയുടെ പേര്. ധനുഷ് നായകനെത്തിയ മാരൻ എന്ന സിനിമയുടെ ട്രെയിലർ എല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ മാർച്ച് 11 ഈ ആഴ്ചയാണ് മാരൻ എന്ന സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുക. ധനുഷിന്റെ മൂന്നാമത്തെ ഡയറക്ട് ഒ ടി ടി റിലീസായി എത്തുന്ന മാരൻ എന്ന സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഡിസ്നി ഹോട്ട്സ്റ്റാർ സിനിമയായതുകൊണ്ട് തന്നെ നാളെ 10 അർദ്ധരാത്രി 12 തന്നെ സിനിമ സ്ട്രീം ചെയ്യുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിനായിട്ട് കാത്തിരിക്കാം. എട്ടാമത്തെ ഒ ടി ടി റിലീസ് മറ്റൊരു തമിഴ് സിനിമയുടേതാണ്. വിഷ്ണു വിശാൽ നായകനായെത്തിയ ത്രില്ലർ സിനിമയാണ് FIR എന്ന സിനിമ. തിയേറ്ററുകളിൽ മോശമല്ലാത്ത പ്രതികരണങ്ങൾ ലഭ്യമായ സിനിമ, ആവറേജ് വിജയം നേടിയ സിനിമയാണ്. ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയായ FIR ആമസോൺ പ്രൈമിലൂടെ മാർച്ച് 11 ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഇതിനോടകം തന്നെ കൺഫേം ആയിട്ടുണ്ട്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ വിജയ് സേതുപതിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് കടേസി വ്യവസായി എന്ന സിനിമ. ചിത്രം നേരത്തെ ഹിന്ദുസ്ഥാൻ എന്ന ഓവർസീസ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഇന്ത്യയിലെ സിനിമ ജെനുവിൻ ആയിട്ട് ഒ ടി ടി റിലീസിന് ഒരുങ്ങുകയാണ്. സോണി ലിവിലൂടെ മാർച്ച് 11 സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുക. 9 ഇന്ത്യൻ സിനിമകളാണ് ഈ മാർച്ച് 11 ഒ ടി ടി റിലീസ് ചെയ്യുന്നത്. ഒ ടി ടി സിനിമകളുടെ പെരുമഴ തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സിനിമയിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടൻ്റെ ആറാട്ട് എന്ന സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റ് ആണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ തിയേറ്ററുകളിലൊക്കെ എത്തിയ ലാലേട്ടൻ്റെ മാസ് എൻ്റർടൈനർ സിനിമ കൂടിയായ ആറാട്ട് തിയേറ്ററുകളിൽ പരാജയമായി പോയ സിനിമയാണ്. ആമസോൺ പ്രൈമിലൂടെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ആഴ്ച ഒന്നില്ലെങ്കിൽ സിനിമ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒ ടി ടി റിലീസ് ചെയ്യും, അതല്ലെങ്കിൽ അടുത്ത ആഴ്ച സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഇതിനോടൊക്കെ തന്നെ കൺഫേം ആയിട്ടുണ്ട്. ആറാട്ടിൻ്റെ ഉൾപ്പെടെ മറ്റ് സിനിമകളുടെ എല്ലാം തന്നെ ഒ ടി ടി റിലീസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.